ഞാൻ തങ്കൂസ് കിച്ചനിലെ തങ്കമണിയാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പെരുമ്പാവൂർ കോലഞ്ചേരി മെയിൻ റോഡിന്റെ അടുത്താണ്. 47 വർഷം മുമ്പ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്. 150 വർഷം എങ്കിലും പഴക്കമുള്ള ഒരു വീടാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് പോകാം. 5 ഏക്കറെങ്കിലും 5 ഏക്കറിന്റെ മുകളിലുള്ള ഒരൊറ്റ പറമ്പായിരുന്നു ഞാൻ വരുന്ന കാലത്ത്. ഇപ്പോൾ അത് വീതിച്ച് 10 മക്കളായിരുന്നു അവര്. 10 മക്കൾക്ക് വീതം വീതിച്ചു കഴിഞ്ഞു. അതിൽ പലരും ഇതിനകത്ത് തന്നെ കെട്ടിടങ്ങൾ വച്ച് താമസം തുടങ്ങി. ചിലർ ഇവിടെ നിന്ന് വിറ്റുപോയവരും ആ കൂട്ടത്തിലുണ്ട്. ഇന്നിവിടെ അനവധി വീടുകളായി. ഇതെല്ലാം ഞങ്ങളുടെ തന്നെ വീടുകളാണ്. ഈ വീടുകളെല്ലാം വീതം കിട്ടിയ സ്ഥലത്തിൽ ഓരോരുത്തരും വച്ചിരിക്കുന്ന വീടുകളാണ്. ഇതെല്ലാം ഞങ്ങളുടെ തന്നെ സ്ഥലങ്ങളാണ്. ഓരോരുത്തർക്കും വീതം വച്ച് ഇട്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാറില്ല. ഇതിങ്ങനെ വളരെ ദൂരമുണ്ട്. ഏക്കർ കണക്കിന് പാടങ്ങളും ഉണ്ട് അതിൻ്റെ താഴത്ത്. താഴത്തെ ഒരു അമ്പലവും ഞങ്ങൾ സ്വന്തമായിട്ട് പണിയിപ്പിച്ചിട്ടുണ്ട്. ആ അമ്പലത്തിലേക്ക് നമുക്ക് പോകാം. ഇതെല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഈ സ്ഥലങ്ങളെല്ലാം ചേട്ടാനിയന്മാർക്ക് വേണ്ടി വീതിച്ചിട്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ വാഴയും വാഴക്കുലകളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പുറകിലിൻ്റെ പുറകിൽ ഏത്തവാഴയും ചേന തുടങ്ങിയുള്ള എല്ലാ പച്ചക്കറി കൃഷികളും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ തറവാട്. 150 വർഷത്തെ പഴക്കമുള്ളതാണ് ഈ കെട്ടിടം. ഇത് പുരാതന വസ്തുവായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചേക്കാണ്. എല്ലാവരും ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോയവരെല്ലാം നല്ല നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ബാങ്ക് മാനേജർ, മെട്രോയുടെ ജനറൽ മാനേജർ, എഞ്ചിനീയർമാർ തുടങ്ങി പല നല്ല രീതിയിലും ആയവരാണ് എല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീടിനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഒത്തൊരുമയോടെ ജീവിച്ച ഒരു കുടുംബമാണിത്. അത് കാരണം ഇത് പൊളിക്കാതെ വച്ചേക്കാണ്. ഇന്ന് ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഇതൊരു പേര് കേട്ട തറവാടായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഭഗവതിയെ വച്ച് പൂജിച്ചിരുന്നു. വീട് പറമ്പെല്ലാം വീതിച്ച് പലരും സ്ഥലം വാങ്ങിച്ച് വീട് പറഞ്ഞ് താമസിക്കുന്നവരും ഇപ്പം ഈ സ്ഥലത്തുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ളവരും താമസിക്കുന്നുണ്ട്. അങ്ങനെയായപ്പോൾ ഭഗവതി സേവിക്കാൻ ആരും തന്നെ ഇല്ലാന്നുള്ള പരിതസ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ സ്വയം ഒരു അമ്പലം പണിത് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജ നടക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു പൂജയായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതാണ്. ഈ അമ്പലം പണിതിട്ട് 10-15 വർഷമായി. പക്ഷേ ഇതിന് തെടപ്പള്ളി ഉണ്ടായിരുന്നില്ല. ഇന്ന് തെടപ്പള്ളി പണിത് അതിൻ്റെ സമർപ്പണമായിരുന്നു. അതിനുവേണ്ടി ഇന്നിവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഒത്തുകൂടി പൂജ ഉച്ച വരെ ഉള്ളത് കഴിഞ്ഞു. ഇനി വൈകുന്നേരം സർപ്പവലി തുടങ്ങിയുള്ള ചടങ്ങുകളുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ഭഗവതിയാണ്. കൂടാതെ ഉപദേവന്മാരും ഉണ്ട്. ഒരു കെടാവിളക്കുണ്ട് നടക്കിൽ, അത് കത്തിക്കൊണ്ടിരിക്കും. ഒരു കിണറുണ്ട്. തെടപ്പള്ളി ഇന്ന് സമർപ്പണം ആയിട്ടുള്ളൂ. ഇതിൻ്റെ പുറകിലൊരു വലിയൊരു കുളമുണ്ട്. വറ്റാത്തൊരു കുളമാണ്. ഇതെല്ലാം നെൽപ്പാടങ്ങളായിരുന്നു. ഏക്കർ കണക്കിന് നെൽപ്പാടം ഉണ്ടായിരുന്നു. ഇപ്പോഴാരും കൃഷി ചെയ്യുന്നില്ല. സ്ഥലം എല്ലാം വെറുതെ കിടക്കുകയാണ്. അതുപോലെ ഈ വശവും കണ്ണെത്താത്ത ദൂരം സ്ഥലങ്ങളുണ്ട്, വെറുതെ ഇട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എല്ലാവരും ജോലിയായി, പലയിടത്തുമായി. ഇന്ന് നോക്കാനും ചെയ്യാനും ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് ഞാൻ ആയിപ്പോയി. ഞങ്ങളുടെ സ്ഥലത്താണുള്ള ഒരു എൻജിനീയറിങ് കോളേജ് ഉണ്ട്. നല്ല രീതിയിൽ നടക്കുന്ന ഒരു കോളേജാണ്. ആ സ്ഥലം ഞങ്ങൾ കൊടുത്തതാണ്.
തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം.